അമിത രക്തസമ്മർദ്ദം നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമാക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുമാതിരി ഹൃദ്രോഗത്തിനും പക്ഷാഘാതത്തിനും വൃക്കപരാജയത്തിനും അന്ധതയ്ക്കും ഒക്കെ രക്താതിസമ്മർദ്ദം കാരണമാക്കുന്നു. പലപ്പോഴും അമിത രക്തസമ്മർദ്ദത്തിന് അതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകില്ല, എന്നാൽ കോംപ്ലിക്കേഷൻസ് ആയിട്ടായിരിക്കും പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത്. സാർ, എന്താണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്? ഈ അമിത രക്തസമ്മർദ്ദം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമോ? ഒരാളിൽ ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുമോ? നമ്മൾ പ്രധാനമായിട്ടും രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥയെ ഹാർട്ടിനെ ഒരു പമ്പായിട്ട് വിചാരിക്കുക. അപ്പോൾ രക്തസമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ ഈ പമ്പിന് കേടുവരാം, ഹൃദയത്തിൻ്റെ മാംസഭിത്തികൾക്ക് ഖനം വരാം, ബലക്ഷയം ഉണ്ടാകാം, ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാം, ശ്വാസം മുട്ടൽ, നീര്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ വരാം. പിന്നെ ഇത് പമ്പ് ചെയ്യുന്ന രക്തധമനികൾക്ക് കേടുവരാം, ഹാർട്ട് അറ്റാക്ക് വരാം, ബ്രെയിൻ സ്ട്രോക്ക് വരാം, കാലിലോട്ടും കൈയോട്ടുമുള്ള രക്തമൊഴുക്കുകൾക്ക് തടസ്സം വരാം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാം. പിന്നെ ഇത് വൃക്കകൾക്ക് പരാജയം വരാം, വൃക്കയുടെ പ്രവർത്തനത്തെ ബാധിക്കാം, ഇതെല്ലാം റീനൽ ഫെയിലിയർ വരാം, കോംപ്ലിക്കേഷൻ, ഇതെല്ലാം അതിൻ്റെ കോംപ്ലിക്കേഷൻ. പക്ഷേ ബി പി കൂടുന്നതിൻ്റെ ഒരു ലക്ഷണം ബി പിക്കായിട്ടൊരു സിംറ്റം ഒന്നുമില്ല, അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. 90% കംപ്ലീറ്റ് യാതൊരു രോഗലക്ഷണങ്ങളും ഇതിനോടനുബന്ധിച്ച് കാണുകയില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിനെ നിശബ്ദ കൊലയാളി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാർ, സൈലന്റ് കില്ലർ, അതെ, ഈ ലക്ഷണങ്ങളൊന്നും ഇല്ല, അപ്പം ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്താൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. ഇത് ഒഴിവാക്കാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുമോ? ഒരളവ് വരെ പറ്റും. നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ആഹാരത്തിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക, അത് വളരെ പ്രധാനപ്പെട്ട സംഗതി. അച്ചാർ, ഉപ്പിലിട്ട സാധനങ്ങൾ, പപ്പടം, അതെല്ലാം കുറയ്ക്കുക. കഴിയുന്നിടത്തോളം മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഹൈപ്പർ ടെൻഷന് പ്രോണായിട്ടുള്ള ആളുകൾ, ചില ഫാമിലീസിൽ ബ്ലഡ് പ്രഷർ കൂടുതലായിട്ടുള്ള അങ്ങനെയുള്ളവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. വെയിറ്റ് കൂടാതെ നോക്കുക. ക്രമമായിട്ടുള്ള വ്യായാമം, റിലാക്സേഷൻ, പിന്നെ കോഫി ടീ വളരെ കൂടുതൽ ഉപയോഗിക്കുന്ന അവസ്ഥ ഒഴിവാക്കുക. പുകവലി കഴിയുന്നിടത്തോളം കുറയ്ക്കുക. അതുപോലെ കൂടുതലായിട്ട് മദ്യം ഉപയോഗിക്കുക രക്തസമ്മർദ്ദത്തിനൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ചെറിയ അളവിൽ മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയൊരു കുഴപ്പമുണ്ടാവില്ലായിരിക്കാം, പക്ഷേ കൂടുതലായിട്ട് മദ്യം ഉപയോഗിക്കുന്നത് രക്തസമ്മർദ്ദം കൂടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അതായത് പിന്നെ രക്തസമ്മർദ്ദം കൂടുന്ന മരുന്നുകളുണ്ട്, വേദനയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ, സ്റ്റീറോയിഡ് മരുന്നുകൾ, ഇങ്ങനെ അത്യാവശ്യമില്ലാത്ത മരുന്നുകൾ ഡോക്ടറുടെ ഉപദേശം ഇല്ലാതെ ഉപയോഗിക്കുക, ഇതൊക്കെ ഒഴിവാക്കിയാൽ ഒരളവ് വരെ. ഉപ്പൊഴിവാക്കുക, പുകവലി പൂർണ്ണമായി ഒഴിവാക്കുക, മദ്യപാനം തീർച്ചയായും നിയന്ത്രിക്കുക, ഒഴിവാക്കാൻ സാധിച്ചാൽ അത്രയും നന്ന്, വ്യായാമം ശീലമാക്കുക, ഭക്ഷണം ക്രമീകരിക്കുക. അപ്പോൾ ഇതൊക്കെ മാഡം ഈ പിന്നെ നമ്മൾ പറയുന്നെങ്കിലും പ്രത്യേകിച്ച് ഒരു ഹയർ ക്ലാസ്സിലുള്ള ആളുകൾക്ക്, ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ വലിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ മിക്കവാറും പേർക്ക് ഇത് അറിയാമായിരിക്കാം. ജോർജ് ജോഷി സാറ് തന്നെ വളരെ മെലിഞ്ഞിരിക്കുന്നു, ഇതേമാതിരി ഡയറ്റ് ആൻഡ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു മിഡിൽ ക്ലാസ്സിലും അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിലുമൊക്കെ പലപ്പോഴും ഈ സന്ദേശങ്ങൾ എത്തുന്നില്ല. അത് എത്തിക്കാൻ ആരോഗ്യവകുപ്പ് എന്തെങ്കിലും ചെയ്യും? തീർച്ചയായും ആരോഗ്യവകുപ്പ് വളരെ ബൃഹത്തായ ഒരു പദ്ധതിക്കാണ് രൂപം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പേര് തന്നെ അമൃതം ആരോഗ്യം എന്നുള്ള പേരിലാണ് നമ്മൾ ഈ പദ്ധതി രൂപം കൊടുത്തിട്ടുള്ളത്. ഇതിന് പല പാർട്ടായിട്ട് നമുക്കതിനെ വേർതിരിക്കാം. ഒന്ന്, ഈ ഉയർന്ന രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ പ്രമേഹം, ജീവിതശൈലി രോഗങ്ങൾ ഒന്നിച്ചാണ് നമ്മൾ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതിലേക്ക് വരാതിരിക്കാൻ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള പാർട്ട്. പിന്നെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ, പിന്നെ കണ്ടുപിടിച്ച രോഗികളെ നമ്മൾ കൃത്യമായും അവരെ ഫോളോ അപ്പ് ചെയ്യണം, അവർക്ക് മരുന്നുകൾ കൊടുക്കണം, അതുപോലെ ഫോളോ അപ്പ് ചെയ്യണം. അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ ഉള്ള രോഗത്തിനെ നമ്മൾ തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പ് അതിനുള്ള പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പം ഏറ്റവും താഴെ തട്ടിൽ ആരോഗ്യവകുപ്പിൻ്റെ സ്ഥാപനം എന്ന് പറയുന്നത് ആരോഗ്യ ഉപകേന്ദ്രമാണ്, സബ് സെൻറ്റർ. അവിടെയാണ് നമ്മൾ ഈ സ്ക്രീനിങ് നടത്തുന്നത്. സ്ക്രീനിങ് നടത്തുക എന്ന് പറഞ്ഞാൽ 30 വയസ്സിന് ശേഷമുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാരെയും ഈ സബ് സെൻറ്റർ മുഖാന്തരം നമ്മൾ പരിശീലനം സിദ്ധിച്ച ആരോഗ്യ പ്രവർത്തകരും ആശാ വർക്കർ, അംഗൻവാടി പ്രവർത്തകർ ഇവരെല്ലാം കൂടി ചേർന്നിട്ട് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവരെ കൂടുതൽ പെട്ടെന്ന് സ്ക്രീൻ ചെയ്യണം. ഇപ്പം അമിത വണ്ണം, പുകവലി, മദ്യപാനം, അതുപോലെ തന്നെ പ്രമേഹം, കൊളസ്ട്രോൾ, അങ്ങനത്തെ അസുഖങ്ങളുള്ളവരെല്ലാം നമ്മൾ സ്ക്രീൻ ചെയ്ത് അവർക്ക് അവരുടെ വെയിറ്റ് നോക്കും, അവരുടെ പ്രഷർ നോക്കും, അവർക്ക് ഷുഗർ ഉണ്ടെന്ന് നോക്കും. അങ്ങനെ സ്ക്രീൻ ചെയ്തിട്ട് അവർക്ക് ഇല്ലയെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ തന്നെ അവരെ വിടാൻ പറ്റില്ല നമുക്ക്. അവർക്ക് കൗൺസിലിംഗ്, പ്രത്യേകിച്ച് ഞങ്ങൾ ഒന്ന് ഭക്ഷണം, രണ്ട് വ്യായാമം, മൂന്ന് പുകവലി നിയന്ത്രണം. ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനം നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് എണ്ണ ചേർന്നിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ അധികം ഉപയോഗിക്കാതിരിക്കുക, ഉപ്പ്, ഉപ്പും എണ്ണയും, പിന്നെ എക്സസൈസ്, വ്യായാമം ഒരു ശീലമാക്കുക എന്നുള്ളത്. പിന്നെ ദിവസവും ആഴ്ചയിൽ അതിന് ആരോഗ്യവകുപ്പ് മാത്രം വിചാരിച്ചാൽ പറ്റില്ല, മറ്റ് ഡിപ്പാർട്ട്മെന്റ്സും കൂടെ വിചാരിക്കാം. ഉദാഹരണം, ഇപ്പോൾ നമുക്ക് വ്യായാമം ചെയ്യണമെങ്കിൽ അതിനുള്ള സ്ഥലം വേണം. അപ്പോൾ പഞ്ചായത്താണെങ്കിൽ കളിസ്ഥലങ്ങൾ ഉണ്ടാക്കണം, ഫുട്പാത്ത് ഉണ്ടാക്കണം, സ്കൂളുകൾ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിക്കണം. കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അമിതവണ്ണം വരുമ്പോഴാണല്ലോ
പിന്നീട് കൊളസ്ട്രോളും ഹൈപ്പർ ടെൻഷനും ഒക്കെ വരുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, പിന്നെ നമ്മൾ ഡിറ്റക്ട് ചെയ്ത രോഗികൾക്ക് പൂർണ്ണമായിട്ടും സൗജന്യ ചികിത്സ കൊടുക്കുന്നു. ഇപ്പൊ ഈ ഇത് മാഡം ഈ പറഞ്ഞ മാതിരി സാമൂഹ്യ തലത്തിൽ, കാരണം ലോകത്ത് പിന്നെ എവിടെയൊക്കെ ഹൈപ്പർ ടെൻഷന്റെ പിന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഒരു പബ്ലിക് ഹെൽത്ത് പിന്നെ പൊതുജനാരോഗ്യ രംഗത്ത് നിന്ന്? ജപ്പാനിലായാലും അല്ലെങ്കിൽ ഈവൻ നോർവേയിലായാലും അവിടെ എല്ലാം ഇഫക്റ്റീവ് ആയിട്ടുള്ള പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ വഴി കൊണ്ടാണ് അപ്പൊ എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചു തന്നെയാണ്. സാർ നമുക്കൊരു ഒരു കോൾ കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഹലോ, ആ പറഞ്ഞോളൂ, ആരാണ്? ഞാൻ അയർലൻഡിൽ നിന്ന് വിളിക്കുവാണേ, എന്റെ ഹസ്ബൻഡിന് വേണ്ടിട്ടായിരുന്നേ. പറയൂ മാഡം. എന്റെ ഹസ്ബൻഡിന് ഹൈപ്പർ ടെൻഷൻ ആയിട്ട് ഒരു 12 ഇയേഴ്സ് ആയി. അതെ. അവിടെ ആദ്യം ഈസ്റ്റ് ഉണ്ട്, അത് ആംലോഡിപ്പിൻ 5 mg ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അതെ. പക്ഷേ ഇപ്പൊ റീസെന്റ് ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് ബി പി ഒത്തിരി ഹൈ ആയിട്ട് കാണുന്ന ഒരു 180 സിസ്റ്റോളിക്ക് ഡയസ്റ്റോളിക്ക് ഒരു 100 ഒക്കെ ആയിട്ട് നിന്നിരുന്നത്. അതെ. പല മെഡിസിൻ മാറി ഇവിടെ അയർലൻഡിൽ കഴിച്ചു നോക്കി. ഇപ്പൊ റീസെന്റ്ലി ഈ ജാനുവരി തൊട്ട് നോക്കുമ്പോ ഒരു ഹസ്ബൻഡ് അസിംപ്റ്റമാറ്റിക് ആയിരുന്നു, പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷെ ബി പി ഒരു സിസ്റ്റോളിക്ക് ഒരു 200-190 റേഞ്ചിലും ഡയസ്റ്റോളിക്ക് 100-110 റേഞ്ചിലും ആയിരുന്നു. അതായത് അദ്ദേഹം അമ്ലോഡിപ്പിൻ ഏറെ നാളായി കഴിക്കുന്നു, പക്ഷെ രക്തസമ്മർദ്ദം ഇപ്പൊ നിയന്ത്രണത്തിലാകുന്നില്ല, അടുത്തിടയ്ക്കായിട്ട് വളരെ കൂടി നിൽക്കുന്നു. ബി പി വളരെ കൂടുതലാണ്. പിന്നെ 6 ടൈപ്പ് ഓഫ് മെഡിസിൻ ഇപ്പൊ കഴിക്കുന്നുണ്ട്. ഈ ജനുവരി തൊട്ട് സ്ലോലി ഓരോന്നോരോന്ന് ആഡ് ചെയ്ത് പലതരം മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തുടരേണ്ട കാര്യമുണ്ടോ ഡോക്ടർ ജോർജ് കോശി? അല്ല, അതിന്റെ രണ്ട് ഭാഗം. ബ്ലഡ് പ്രഷർ എന്തായാലും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം, അതിനെപ്പറ്റി തർക്കമില്ല. എന്നാൽ ബ്ലഡ് പ്രഷർ അടുത്ത സമയത്ത് പെട്ടെന്ന് കൂടാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് കിഡ്നി ഫംഗ്ഷൻ ബ്ലഡ് യൂറിയ ക്രിയാറ്റിൻ ഒക്കെ നോക്കി എന്തെങ്കിലും കിഡ്നി പ്രോബ്ലം എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, കിഡ്നിയിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും ചുരുക്കം സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. പിന്നെ പല മരുന്നുകളും കമ്പൈൻ ചെയ്തിട്ട് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാം. വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ വേണ്ടി വരും, അങ്ങനെ ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് അങ്ങനെ വേണ്ടി വരാം. റെസിസ്റ്റന്റ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും അത്. അതായത് 3 അതിൽ കൂടുതലോ മരുന്നുകൾ നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു മാക്സിമം ഡോസ് ഉപയോഗിച്ചിട്ടും ഡയോറെറ്റിക് മരുന്ന് ഉൾപ്പെടെ എന്നിട്ടും രക്തസമ്മർദ്ദം സാധാരണ രീതിയിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് റെസിസ്റ്റന്റ് ഹൈപ്പർ ടെൻഷൻ. പക്ഷെ പലപ്പോഴും വർഷങ്ങൾക്ക് ശേഷം ഒരു മരുന്ന് മാത്രം വെച്ച് കൺട്രോൾ ചെയ്യുക സാധ്യമല്ല, പലർക്കും ഒന്നോ രണ്ടോ സാധ്യമല്ല, ചേർക്കേണ്ടി വന്നേക്കാം. നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു രക്തസമ്മർദ്ദത്തിന്റെ പരിണാമം അങ്ങനെയാണ്. നമ്മൾ സാധാരണ ബി പി 160/100 കൂടുതൽ ഉണ്ടെങ്കിൽ മിക്കവാറും 2 ഗുളികകളെങ്കിലും വേണ്ടി വരും, കോമ്പിനേഷൻ വേണ്ടി വരും. പിന്നെ അതുകൊണ്ട് ഈ ഡോക്ടർ പറഞ്ഞത് മാതിരി തീർച്ചയായിട്ടും ഒരു ഒരു തറവ് ചെക്കപ്പ് അത് പ്രോബ്ലി അവിടെ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ കൂടുതൽ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. ഏത് മരുന്നായാലും എത്ര മരുന്നായാലും രക്തസമ്മർദ്ദം നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കണം. പിന്നെ ഇപ്പോൾ ഇതിന് പുതിയൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, റീനൽ ഡീനർവേഷൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർവെൻഷൻ വഴി ഈ കിഡ്നിയുടെ രക്തക്കുഴലിനകത്തെ ഈ രക്തധമനിയുടെ ഉള്ളിലുള്ള നെർവ്സിനെ ഒന്നും കരിച്ച് കളഞ്ഞിട്ടുള്ള ഒരു ബ്ലഡ് പ്രഷർ കൺട്രോൾ, പുതിയൊരു ട്രീറ്റ്മെൻ്റ് മോഡാലിറ്റി. വളരെ ചുരുക്കം പേർക്ക്. മാഡം എന്തായാലും വിളിച്ചതിന് നന്ദി. രക്തസമ്മർദ്ദത്തിനെ കുറിച്ചുള്ള ഇനിയും അറിവുകൾ നൽകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എങ്ങനെ ചികിത്സിക്കണം, എന്തൊക്കെ പരിശോധനകൾ ചെയ്യണം, ആരോഗ്യവകുപ്പ് ഡയറക്ടർമാർ പറഞ്ഞതുപോലെയുള്ള സൗജന്യ ചികിത്സകൾ എവിടെയൊക്കെ ലഭ്യമാണ്, ഇടവേളയ്ക്ക് ശേഷം. രക്തസമ്മർദ്ദം ആരംഭത്തിൽ തന്നെ നാം കണ്ടുപിടിക്കണം, അതിന് മറ്റ് യാതൊരു മാർഗവുമില്ല. രക്തസമ്മർദ്ദം പരിശോധിക്കുക മാത്രമേ ഒരു മാർഗമുള്ളൂ. ഇനി രക്തസമ്മർദ്ദം ഉണ്ട് എന്ന് അറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണ ക്രമീകരണം, വ്യായാമം ശീലമാക്കണം, പുകവലി ഉപേക്ഷിക്കണം, ഉപ്പ് കുറയ്ക്കണം, മദ്യപാനം ഒഴിവാക്കണം. ഇനി അഥവാ എന്നിട്ടും രക്തസമ്മർദ്ദം നിയന്ത്രണത്തിലാകുന്നില്ലെങ്കിൽ ചികിത്സിക്കേണ്ട കാര്യമുണ്ടോ? ഗുളികകൾ കഴിക്കണം? 100% ചികിത്സിക്കേണ്ട ആവശ്യമുണ്ട്. മരുന്നുകൾ കഴിക്കേണ്ടി വരും, അതിനെപ്പറ്റി യാതൊരു സംശയമില്ല. അപ്പം ഏത് മരുന്നുകളാണ് കഴിക്കേണ്ടത്? എത്ര നാൾ മരുന്ന് കഴിക്കണം? പല തരത്തിലുള്ള മരുന്നുകളുണ്ട്, പല ഗ്രൂപ്പ്സ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ACE ഇൻഹിബിറ്റേഴ്സ്, ARBs, ബീറ്റ ബ്ലോക്കേഴ്സ്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ഡയൂറെറ്റിക്സ്, അങ്ങനെ പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. അത് ഓരോ രോഗിയുടെയും മറ്റ് പല സംഗതികളും കണക്കിലെടുത്താണ് ഏതാണ് ഉത്തമമായിട്ടുള്ള മരുന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ആ മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ നോർമലാവും. നോർമലായി കഴിഞ്ഞാൽ മരുന്ന് നിർത്തരുത്, മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കണം, ജീവിതം മുഴുവൻ കഴിക്കണം. അതെ, നമ്മളിത് പരിശോധിക്കുന്ന സമയത്ത് രക്തം പരിശോധിക്കുക, ബ്ലഡ് ഷുഗറിൻ്റെ അളവ് നോക്കുക, കൊളസ്ട്രോൾ, ലൈപിഡ് പ്രൊഫൈലിൻ്റെ അളവ് നോക്കുക, കിഡ്നി ഫംഗ്ഷൻ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതും ആരംഭത്തിൽ തന്നെ ചികിത്സ. അതും ആരംഭത്തിൽ തന്നെ. പലപ്പോഴും ഇതെല്ലാം ഒന്നിച്ചുണ്ടാവും. അതായത് ബ്ലഡ് പ്രഷർ കൂടുതലുള്ള ആളിന് അതിനോടൊപ്പം തന്നെ ഡയബറ്റീസ് കാണും, അതിനോടൊപ്പം കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിരിക്കും,
അപ്പോൾ ഇതിന് മൂന്നിനും കൂടെ ചേർന്ന രീതിയിലുള്ള ചികിത്സാ വിധി ആയിരിക്കും ആരംഭത്തിൽ തന്നെ തുടങ്ങേണ്ടത്. മാഡം, ഈ ചികിത്സ ഒരുപക്ഷെ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ്സിലെ ആളുകൾക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കാം, പക്ഷേ പിന്നെ പാവപ്പെട്ട നിരവധി ആളുകളുണ്ട്. അപ്പം അവർക്ക് പലർക്കും ഈ മരുന്നുകളോ അല്ലെങ്കിൽ ഈ ചികിത്സാ ചെലവോ അല്ലെങ്കിൽ പരിശോധനകളൊക്കെ പലപ്പോഴും താങ്ങാൻ സാധിക്കുന്നില്ല. ഇവർക്ക് സൗജന്യമായി ചികിത്സ നൽകാനുള്ള പദ്ധതിയാണോ ആരോഗ്യം? അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് സൗജന്യ ചികിത്സ ഇപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ തലം മുതൽ തന്നെ നമ്മൾ ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് നമ്മളിത് ആരംഭിച്ചത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും NRHM ഫണ്ടും സ്റ്റേറ്റ് ഫണ്ടും ഒക്കെ ഉൾപ്പെടുത്തി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ മരുന്നുകളും പ്രാഥമിക ആരോഗ്യ തലത്തിൽ മുതൽ ലഭ്യമാണ്. അപ്പോൾ ഇപ്പോൾ ഒരാൾക്കൊരു BP ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ BP കൂടുതലാണെന്ന് കണ്ടുപിടിച്ചാൽ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലോ അല്ലോ അതോ താലൂക്ക് എവിടെയാണ് പോകേണ്ടത്? കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും കൂടെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കൂടുതൽ ഫിസിഷ്യനൊക്കെ കാണിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ താലൂക്ക് തലത്തിൽ അല്ലെങ്കിൽ ജില്ലാ തലത്തിലുള്ള ഫിസിഷ്യൻസിനെ കാണിച്ച് അവർ നിശ്ചയിക്കുന്ന ചികിത്സാ രീതി. ഇപ്പം ചികിത്സാ രീതിയുടെ കാര്യം പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് പ്രത്യേകമായിട്ടൊരു ചികിത്സാ രീതി തന്നെ രൂപവത്കരിച്ചിട്ടുണ്ട്. വളരെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുമായിട്ട് ഒക്കെ ചർച്ച ചെയ്ത് ഒരു പ്രോട്ടോകോൾ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഗൈഡ് ലൈൻ പ്രകാരമാണ് ചികിത്സ ലഭ്യമാക്കുന്നത്. ആ ഗൈഡ് ലൈനിലുള്ള എല്ലാ മരുന്നുകളും സൗജന്യമായിട്ട് സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാണ്. അത് കൂടാതെ ഇനി കൂടുതലായിട്ടുള്ള മരുന്നുകളും നമ്മൾ ജനറിക് മെഡിസിൻ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കാനായിട്ടുള്ള പദ്ധതി ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ 3 ജനറൽ ആശുപത്രികളിലുമാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം ഈ അമൃതം ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ അത് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ തലത്തിൽ വരെ എത്തിക്കാനുള്ള ഒരു പ്രവർത്തനത്തിനാണ് ആരോഗ്യവകുപ്പ് രൂപം കൊടുത്തിട്ടുള്ളത്. ലോകാരോഗ്യ ദിനത്തിൽ ആരോഗ്യവകുപ്പിന് നൽകാനുള്ള സന്ദേശം? തീർച്ചയായും ലോകാരോഗ്യ ദിനത്തിൽ ഈ ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ ഒരു മുദ്രാവാക്യം തന്നെയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഇത് വരാതെ സൂക്ഷിക്കാൻ വേണ്ടി അമിത വണ്ണം അതുപോലെ തന്നെ ആഹാരത്തിൽ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഉപ്പ് എണ്ണക്കൊഴുപ്പ് കുറയ്ക്കുക, അതുപോലെ തന്നെ പുകവലി പൂർണ്ണമായി ഒഴിവാക്കുക, മദ്യപാനം അതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിയുന്നതും നിയന്ത്രിച്ച് കുറച്ച് കൊണ്ടുവരിക, അതുപോലെ വ്യായാമം നിത്യവും വ്യായാമം ചെയ്യുക. ഇനി അഥവാ നമുക്ക് രക്തസമ്മർദ്ദം കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും അത് ചികിത്സയ്ക്ക് വിധേയമാക്കണം. അത് മാത്രമല്ല, തുടങ്ങിയാൽ മാത്രം പോരാ, അത് തുടർന്നും ജീവിതകാലം മുഴുവൻ ചികിത്സിക്കേണ്ടി വരും. അത് അതിന് തയ്യാറാവണം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ആരോഗ്യവകുപ്പിന് ഈ വേൾഡ് ഹെൽത്ത് ഡേയുമായിട്ട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം. നന്ദി. ഇവിടെ സൂചിപ്പിച്ചത് മാതിരി അമിത രക്തസമ്മർദ്ദം ഉണ്ടോ എന്ന് തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുക, ക്രമമായി പരിശോധന ചെയ്യുക, ഉപ്പ് കഴിയുന്നിടത്തോളം കുറയ്ക്കുക, പുകവലി പൂർണ്ണമായി ഒഴിവാക്കുക, വ്യായാമം ശീലമാക്കുക, ഭക്ഷണം നന്നായി ക്രമീകരിക്കുക, അഥവാ രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുക. തീർച്ചയായിട്ടും അമിത രക്തസമ്മർദ്ദം ഉയർത്തുന്ന വെല്ലുവിളി ഫലപ്രദമായി തന്നെ നമുക്ക് നേരിടുവാൻ സാധിക്കും. എല്ലാവർക്കും ഈ ലോകാരോഗ്യ ദിനത്തിൽ ഉത്തമ ആരോഗ്യം നേരുന്നു.